ഈ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്, കേരളത്തിന്റെ സ്വന്തം തലസ്ഥാനത്ത്. അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു AC സൂപ്പർഫാസ്റ്റ് വണ്ടിയുണ്ട് ചെന്നൈക്ക്. അപ്പൊ ട്രിവാൻഡ്രം ചെന്നൈ ആ ഒരു AC സൂപ്പർ AC എക്സ്പ്രസ് ആണ് വണ്ടിയുടെ പേര്. ആ വണ്ടിക്ക് കയറി ഞാൻ ചെന്നൈ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണിത്. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടത്തെ സമയമായത് ഫുള്ള് തിരക്കാണ്. ഇഷ്ടം പോലെ ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ, മലബാർ എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, പിന്നെ നമ്മുടെ ചെന്നൈ വണ്ടി, അങ്ങനെ പല പല വണ്ടികൾ ഈ സമയത്തുണ്ട്. അപ്പം ഫുള്ള് തിരക്കാണ്, ട്രാക്കിലും തിരക്കാണ്, റോഡിലും തിരക്കാണ് ഇവിടെ തിരുവനന്തപുരത്ത്. നമ്മുടെ സൂപ്പർ AC എക്സ്പ്രസ് കണ്ട് ട്രിവാൻഡ്രത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഒരു റിവേഴ്സ് കയറ്റിക്കൊണ്ട് വരിക കേട്ടോ. AC എക്സ്പ്രസ് MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റ് ആണ് ഇത്, H1. അടിപൊളിയാണല്ലോ. ഇത് പുതിയതായിട്ട് LSP കോച്ചാണിത്. ഇത് നേരത്തെ ഒരു കുറച്ച് ആൾ മുമ്പ് അറിയത് പഴയ കോച്ച് വെച്ച് ഓടിക്കൊണ്ടിരുന്നു. ഇപ്പൊ പുതിയ LSP ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഇവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലാഗുഡ ഷെട്ടിന്റെ ഒരു WAP-7 ആണ് ഇവനെ ചെന്നൈ വരെ എത്തിക്കുന്നത്. ഇവിടെ ലോക്കോ ഒടിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇടിയാണ്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ലോക്കോ ഒടിപ്പിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ കൃത്യ 7:30 നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പം എൻ്റെ കോച്ച് സെക്കൻഡ് AC ബുക്ക് ചെയ്തത്, സെക്കൻഡ് AC. അപ്പോൾ ഇതാണ് സെക്കൻഡ് AC. ഇവിടെ ആണ് എൻ്റെ സീറ്റ് കണ്ടോ, ഇവിടെ ലോവർ. നമുക്ക് കയറി വരുമ്പോഴേക്കും ഈ വണ്ടിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ കുപ്പി കിട്ടും. ഇതൊരു പ്രീമിയം വണ്ടിയാണ്. MRL ഒരു രാജധാനി ഫെയറാണ് നമ്മൾ ഈ വണ്ടിക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫുഡും വെള്ളവും എല്ലാം കിട്ടും. ഈ വണ്ടിയിൽ ആകെ ഉള്ളത് ഒരു ഫസ്റ്റ് AC, പിന്നെ സെക്കൻഡ് AC, പിന്നെ തേർഡ് AC. ഈ മൊത്തം ഈ ഒരു 3 സെഗ്മെൻറ്റ് മാത്രമുള്ളൂ ഈ വണ്ടിയിൽ. എക്കണോമി ഒന്നുമില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു AC സൂപ്പർഫാസ്റ്റ് വണ്ടിയാണ്. ഇത് നേരത്തെ ഇത് ഓടിക്കൊണ്ടിരുന്ന ദുരന്തമായിട്ടായിരുന്നു. പിന്നെ ഇത് കൺവേർട്ട് ചെയ്ത് AC സൂപ്പർഫാസ്റ്റ് ആണ്. പക്ഷേ ഇതിന് AC സൂപ്പർഫാസ്റ്റ് ആണെങ്കിലും ഇതിന് രാജാനിയുടെ പൈസയാണ്. അതാണ് എടുത്തു പറയേണ്ടത്, ഭയങ്കര പൈസയാണ്. ഞാൻ തന്നെ ഇതിന് ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈ വരെ ബുക്ക് ചെയ്തിട്ട് സെക്കൻഡ് AC 2540 രൂപയാണ് ആയത്. അതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഫുഡ് നമുക്ക് സെലക്ട് ചെയ്യാം. വെജ് വേണമെങ്കിൽ വെജ് എടുക്കാം, നോൺ വെജ് വേണം നോൺ വെജ് എടുക്കാം. രാജധാനി ഇതിപ്പോൾ തന്നെ സെയിം തന്നെ, പക്ക രാജധാനി പോലെ തന്നെ. പക്ഷേ ഇത് വണ്ടിയുടെ സെഗ്മെന്റ് വേറെയാണ്. നമ്മൾ പൈസ കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഫസ്റ്റ് AC കമ്പാർട്ട്മെൻറ്റിലാണ്. H1 എന്നൊരു കോച്ച് ഉണ്ട് ഇതിൽ. നല്ല നീറ്റ് കോച്ചാണ് കേട്ടോ. എല്ലാം നല്ല പുതിയ, ഞാൻ പറഞ്ഞില്ലേ പുതിയതായിട്ട് LSP കിട്ടിയ വണ്ടിയാണ്. നേരത്തെ ഇത് പഴയ കോച്ചായിരുന്നു. അപ്പോൾ നമ്മൾ H1 കയറുമ്പോൾ തന്നെ നമുക്ക് 4 കൂപ്പേ 4 ക്യാബിനാണുള്ളത്. എല്ലാം നല്ല വെടുപ്പായിട്ടുള്ള ഇതൊരു കൂപ്പയാണ് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല, ആകെ 2 ബെർത്ത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻസോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. സാധാരണ ഒരു കൂപ്പ് എത്ര ഉള്ളൂ, നല്ല വീതിയാണ്. പിന്നെ ക്യാബിനും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഫുഡ് കിട്ടും. ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് നമുക്ക് രാത്രിയും രാവിലെയും കിട്ടും. ഇവരെ ഫുഡ് എനിക്കൊന്ന് ഉണ്ടാക്കിയിട്ട് കയറ്റുവാന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല. പക്ഷേ പാൻട്രി ഉണ്ട്. പാൻട്രിക്കകത്ത് ഇവിടെ ലോഡ് ചെയ്യുവാന്നാണ് ഞാൻ കേട്ടത്. അത് കറക്റ്റ് അറിയത്തില്ല എനിക്ക്. ഫുഡിന് ആവശ്യം ഫുഡ് കിട്ടും നമുക്ക്. വെജ് നോൺ വെജ് ഒക്കെ ഫുഡ് കിട്ടും. നമുക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു ഫുഡ് വന്നിരിക്കുകയാണ്. കയറി വന്നോടനെ ഫുഡ് തന്നു. ഇതിനകത്ത് നമ്മൾ വെജാണ് പറഞ്ഞത്, ചപ്പാത്തിയും. സാധാരണ നോർമൽ IRCTC മീലായിരിക്കും ചപ്പാത്തിയും വെജ് കറിയും റൈസും ഡാളും പിന്നെ ഡ്രൈ എന്തെങ്കിലും വെജായിട്ട്. ഇതാണ് സംഭവം. ഇത് എല്ലാ ട്രെയിനിലും സെയിം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ചപ്പാത്തി, പിന്നെ പനീർ കറി, പനീർ ബട്ടർ മസാലയാണ്, പിന്നെ ചോറ്, പിന്നെ പരിപ്പ് കറി, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടി. ഇതൊക്കെയാണ് ഞാൻ നോക്കിയതിൽ മറ്റ് നമ്മൾ സാധാരണ ട്രെയിൻസിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടും ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്നുള്ള ഡൗട്ടുണ്ട് ഈ പരിപ്പ് കറിയൊക്കെ. ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് കയറ്റിയാണ് കേട്ടോ. പനീർ കറി ഉള്ളൂല, വെള്ളം പോലെ ഇരിക്കണം. എന്തോ ഒരു മിസ്സിങ്, ബട്ടറൊന്നും ഇട്ടൊന്നുമില്ല. പനീർ ബട്ടർ മസാലയാണ്, പക്ഷേ ബട്ടറൊന്നുമില്ല. ചപ്പാത്തി കൊള്ളാം, പക്ഷേ പനീർ കറി പോരാ, കൊള്ളൂല. ഈ ചോറാണെങ്കിൽ നേരത്തെ കണ്ടുകൊണ്ട് വേവിച്ച് വെച്ചാൽ തോന്നും കല്ല് പോലെ ഇരിക്കണ ചോറ്. നോക്കി ഇളകി വരുന്നുമില്ല, കല്ല് പോലെ ഇരിക്കണ ചോറ്. ചോറും പരിപ്പും കൂടി ഇന്ന് കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. പരിപ്പ് നല്ല, പക്ഷേ ചോറ് വെന്തിട്ടില്ല, കട്ടിയായിട്ടിരിക്കണം, കല്ല് പോലെ ഇരിക്കണം. പരിപ്പ് കറി കൊള്ളാം കേട്ടോ, പരിപ്പ് കറിയും കൊള്ളാം. ആ ഉരുളക്കിഴങ്ങിൻ്റെ കഴിച്ചു നോക്കട്ടെ. ഉരുളക്കിഴങ്ങ് കുഴപ്പമില്ല. ഇതിൽ കൊള്ളാത്തതായിട്ടുള്ളത് ഒന്ന് ചോറും പിന്നെ പനീർ കറി. ഇത് രണ്ടും ഒഴിച്ച് ബാക്കി ഈ രണ്ട് സാധനം നല്ലതാണ് കേട്ടോ. പിന്നെ അവരിപ്പോൾ തൈര് കൊണ്ടുതന്നിട്ടുണ്ട്, കാവിൻസിൻ്റെ തൈര്. ഈ വണ്ടി ചെന്നൈ ഡിവിഷൻ്റെ വണ്ടിയാണ്. ഇത് മിക്കവാറും കാലിയാണ് ഈ ഓടുന്ന വണ്ടി. ഇത് ഇവിടുന്ന് 2 ദിവസമുള്ള ആഴ്ചയിൽ ബുധനാഴ്ചയും പിന്നെ
ഞായറാഴ്ചയും. ഇതിനുള്ള സ്റ്റോപ്പുകൾ ഇവിടുന്ന് തിരുവനന്തപുരം വിട്ടാൽ പിന്നെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ ഈറോഡ്, സേലം, കാട്ട്പാടി, ഇത്രയും സ്റ്റോപ്പുകളുള്ളൂ. നേരത്തെ ഇത്രയും പോലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഫുള്ള് എന്താ പറയുക, നോൺ സ്റ്റോപ്പ് പോലെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ആൾക്കാരൊന്നും കയറാത്തോണ്ടാണ് പിന്നെ സ്റ്റോപ്പുകളൊക്കെ കൊടുത്തു തുടങ്ങിയത്. ഇത് കുറച്ചാൾ മുമ്പ് ഒരു ICF ആയിരുന്നു, പഴയ കോച്ചായിരുന്നു. അപ്പോൾ ഞാനിത് ബുക്ക് ചെയ്തത് ഒരു 1.5 മാസം മുമ്പാണ്. അപ്പോൾ ഞാൻ സൈഡ് ലോവർ പ്രിഫറൻസ് എടുത്ത് നോക്കി സൈഡ് ലോവർ കിട്ടി. എനിക്ക് 45 സൈഡ് ലോവറാണ് കിട്ടിയത്. പക്ഷേ ഇത് LSP ആയാൽ പിന്നെ അതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സൈഡിലുണ്ട് IRCTC IRCTC റെയിൽ കണക്ട് ആപ്പ് വെച്ചാണ് ബുക്ക് ചെയ്യുന്നത്. അതിനകത്തുള്ള ലേഔട്ട് എന്ന് പറയുന്നത് പഴയ കോച്ചിൻ്റെ ലേഔട്ട് ആയിരുന്നു. അപ്പോൾ അതിൽ 45 എന്ന് പറയുന്നത് പഴയ കോച്ചിൻ്റെ സൈഡ് ലോവറാണ്. അപ്പോൾ ഇതിൽ ഈ പുതിയ കോച്ചിൽ സീറ്റിൻ്റെ എണ്ണം കൂടുതലാണല്ലോ. അപ്പോൾ ഇതിൽ 45 എന്ന് പറയുന്നത് ലോവർ ബെർത്ത് ആണ്. അപ്പോൾ അങ്ങനെ ഒരു അമളി പറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് LSP ആവുന്ന വണ്ടികൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യണം. കാരണം ആ ടൈമിൽ ചിലപ്പോൾ പഴയ ലേഔട്ട് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ പുതിയ ലേഔട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആയെന്ന് അറിയാനുള്ള വഴിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, വണ്ടി കാലിയാണ് ഫുള്ള്. തിരുവനന്തപുരം ചെന്നൈ റൂട്ടിലോടുന്ന സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണിത്. 14 മണിക്കൂർ എടുക്കും. ഇതിലും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്നതാണ് നമ്മുടെ അനന്തപുരി എക്സ്പ്രസ്. അത് മറ്റേ തിരുനെൽവേലി ആ വഴി പോകുന്നതുകൊണ്ടാണ് ഫാസ്റ്റസ്റ്റ്. പിന്നെ ഇതിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആണ് ഈ വണ്ടിയും. പിന്നെ ഈ ഒരു വണ്ടിയുടെ സെയിം ടൈമിങ്സ്, അതായത് സെയിം സ്ലോട്ട് വെച്ച് ഓടുന്ന ഒരു വണ്ടിയാണ് തിരുവനന്തപുരം ചെന്നൈ ഒരു വീക്കിലി സൂപ്പർ ഫാസ്റ്റ്. മറ്റേ വെരാവൽ എക്സ്പ്രസിൻ്റെ റീക്ക് വെച്ചാണ് ആ വണ്ടി ഓടുന്നത്. അപ്പോൾ ആ വണ്ടിയും ഈ വണ്ടിയാണ് തിരുവനന്തപുരത്തും ചെന്നൈ വരെയുള്ളതിൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വണ്ടികൾ. ഇത് രണ്ടും ആലപ്പുഴ വഴിയാണ് പോകുന്നത്. നമ്മൾ സെക്കൻഡ് ഡേസിൽ ബുക്ക് ചെയ്യുമ്പോഴേ ഈ സൈഡ് ലോവർ സൈഡ് അപ്പറിനെക്കാട്ടും കിടക്കാൻ വീതിയുള്ള ബെർത്ത് എന്ന് പറയുന്നത് ഈ അപ്പറും ലോവറും ആണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം ഇതിനും ഈ മുകളിലത്തെ ബെർത്തിനും താഴത്തെ ബെർത്തിനും നല്ല വീതിയാണ്. അത്രയും വീതി പോലില്ല ഈ സൈഡ് അപ്പർ ബെർത്തിന്. അതാണ് വ്യത്യാസം. കാലിയായിട്ട് ഈ വണ്ടികളൊക്കെ ഓടാൻ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസയാണ്. ഭയങ്കര പൈസയാണ്. രാജധാനിയുടെ പൈസ കൊടുത്തിട്ടാണ് ഇതിന് ചെന്നൈ പോകുന്ന ആൾക്കാർ ഇന്ന് ആലോചിക്കുക. ഭയങ്കര പൈസയാണ്. നമ്മളത് സാധാരണ വണ്ടി ചെന്നൈ മറ്റേ മെയിലിന് പോകുന്നതന്നെയാണ് ഇതിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ്. ചെന്നൈയിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് എടുത്തിട്ട് ട്രിവാൻഡ്രം, അടുത്ത ദിവസം രാവിലെ 7 മണിക്ക്, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രിവാൻഡ്രത്തിൽ നിന്ന് 7:30, അടുത്ത ദിവസം രാവിലെ ചെന്നൈ 10:25, അങ്ങനെയാണ് ടൈമിങ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ 3rd AC കമ്പാർട്ട്മെന്റിലാണ്. സാധാരണ നോർമൽ 3rd AC പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും നല്ല നീറ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, കച്ചറ കോച്ചൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ വെടിപ്പുള്ള കോച്ചാണ്. 2011-12 റെയിൽവേ ബഡ്ജറ്റിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ശ്രീ മമത ബാനർജിയാണ് ഈ ഒരു ട്രെയിൻ അനൗൺസ് ചെയ്തത്, ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം വരെയുള്ളൊരു ഫാസ്റ്റർ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ 2012 ശശി തരൂരാണ് ഈ ഒരു ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ആൾക്കാരൊന്നും കയറാത്തോട്ട് 2016 ആയപ്പോഴേക്ക് ഇതിന് കുറേ സ്റ്റോപ്പൊക്കെ കൊടുത്തു. അന്ന് നോൺ സ്റ്റോപ്പ് ആയിരുന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കുറേ സ്റ്റോപ്പൊക്കെ കൊടുത്തു. ഇങ്ങനെയാണ് ഈ ട്രെയിൻ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. ഇനിയും സ്റ്റോപ്പ് വന്ന ആൾക്കാരൊക്കെ കയറും. പക്ഷേ ഓരോ വണ്ടിക്ക് അനുസരിച്ച് വേണം സ്റ്റോപ്പ് കൊടുക്കാൻ. ഇപ്പോൾ വന്ദേ ഭാരതിനൊക്കെ ആണെങ്കിൽ തന്നെ എല്ലായിടത്തും സ്റ്റോപ്പ് കൊടുക്കുന്നില്ല. ആ വണ്ടിയുടെ ഒരു ആവശ്യകത അതിന് ഒരു മീറ്റ് ആവത്തില്ല, മനസ്സിലായോ? അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു രാജധാനിയൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും സ്റ്റോപ്പൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറ്റിയതല്ല, ആ വണ്ടിക്ക് പറ്റിയ കാര്യമല്ല. അതേപോലെ തന്നെ വന്ദേ ഭാരതിലും. അപ്പോൾ ആൾക്കാർ എന്നിട്ടും വന്ദേ, നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് എന്നിട്ടും ഫുള്ളാണ്. നമ്മൾ സാധാരണ സീറ്റിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വന്ദേ ഭാരതാണ് നല്ല കളക്ഷൻ ഉള്ളത്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് അത്രയ്ക്ക് മോശമാണ്. റോഡിൽ കൂടെ പോകുന്നതിൽ പേരും ഫാസ്റ്റ് ആയിട്ട് ട്രെയിനിൽ പോകുമ്പോൾ എത്തും. അതാണ് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ രാമേശ്വരത്തേക്ക് ചെന്നൈയിൽ പോകുന്നത് നമ്മുടെ പണ്ട് കൊളംബോയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന, കൊളംബോ അല്ല, കൊളംബോക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനുണ്ട്, ബോട്ട് മെയിൽ എന്ന് പറയും. പണ്ട് ധനുഷ്കോടി വരെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്, ചെന്നൈയിൽ നിന്ന് ധനുഷ്കോടി വരെ. അപ്പോൾ ബോട്ട് മെയിൽ എക്സ്പ്രസ്സാണ് പോകുന്നത്. ചെന്നൈ എഗ്മോർ എന്നാണ് തുടങ്ങുന്നത്. ചെന്നൈ എഗ്മോർ നിന്ന് മണ്ഡപം വരെ പോകത്തുള്ളൂ. അതായത് ഇപ്പോൾ രാമേശ്വരം പാമ്പം പാലം പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം മണ്ഡപം എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാലത്തിന് ഇപ്പുറം വരെ. അപ്പോൾ അവിടെ വരെ അത് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രാമേശ്വരം പാമ്പ് പാലത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡെസേർട്ടും കിട്ടി ഗൈസ്. മിൽമേഡ് ഐസ്ക്രീം കണ്ടോ, മിൽമേഡ് സാധാരണ വാനില ഐസ്ക്രീമാണ്. ഇതിൽ കൊണ്ടുതരുന്ന ചേട്ടന്മാരൊക്കെ നല്ല ചിരിച്ചോണ്ടാണ് കൊണ്ടുതരുന്നത്. നല്ല സർവീസൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫുഡിലെ ഒന്നിരട്ട കറികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളിപ്പോൾ കായംകുളം സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായംകുളത്തൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. കൊല്ലം വിട്ടാൽ പിന്നെ ആലപ്പുഴയേ ഉള്ളൂ. എനിക്ക് സൈഡ് ലോറി കിട്ടിയട്ടെ. എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലെ ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ TT പറഞ്ഞ് ഇവിടെ സൈഡ് ലോറി കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സൈഡ് ലോറിൽ കിടക്കാൻ പോകാം. നിങ്ങളിപ്പോൾ ഈ ദുരന്തോ അല്ലെ രാജധാനി പോലത്തെ പ്രീമിയം വണ്ടിയിലേക്ക് കയറുവാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം, ഇവിടെ ഫുഡ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫുഡില്ലാതെയും ബുക്ക് ചെയ്യാൻ പറ്റും. ഫുഡ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഫുഡ് നമുക്ക് ട്രെയിനിൽ വേണമെങ്കിൽ ഇവരോട് ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിനോട് ചോദിച്ചാൽ അവർ ഫുഡ് അവൈലബിൾ ആണെങ്കിൽ തരും കേട്ടോ. അതിന് നമ്മൾ പൈസ കൊടുത്താൽ മാത്രം മതി. അവൈലബിൾ ആണെങ്കിൽ തരത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ഫുഡ് നമുക്ക് അങ്ങനെയും കിട്ടും.
ഇപ്പോഴും കാര്യം ഞാൻ ദൈവം ഇത് പറയുകയാണ്, നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ രാത്രിയിൽ 10 മണി കഴിഞ്ഞ് ലൈറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണല്ലോ ഇല്ലെങ്കിലും അപ്പുറത്തെ ആൾക്കാർ ഉറങ്ങുകയാണ് ലൈറ്റ് ഓഫ് ചെയ്യണം, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ രാത്രിയിൽ 10 മണി കഴിഞ്ഞ് രാവിലെ 6 മണി വരെ ട്രെയിനിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ്. മറ്റേ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ അതിട്ടോ, കുഴപ്പമൊന്നുമില്ല, അത് റൂളാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ലൈറ്റ് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കംപ്ലയിൻ്റ് ചെയ്താൽ അവരൊന്ന് നിങ്ങളെ വന്ന് ഫയർ ചെയ്യിക്കുക അല്ലെങ്കിൽ ഫൈൻ എടുപ്പിക്കും. അപ്പോൾ അത് റൂളിനെതിരാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആരും യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ രാത്രി 10 മണി കഴിഞ്ഞെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം, കാരണം അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അത് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അവർ ചിലപ്പോൾ ഒന്നും പറയാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ നമ്മളത് കണ്ടറിഞ്ഞ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാര്യമൊക്കെ. ഞാൻ ബെഡൊക്കെ വിരിച്ച് കിടക്കാൻ നേരത്തെ പുറക്കാൻ വേണ്ടി ഈ ഒരു ബെഡ്ഷീറ്റാണ് നല്ലത്, മറ്റേത് ഭയങ്കര കട്ടിയാണ്. അപ്പം ഇതാണ് ഒന്നുകൂടെ നല്ലത്, അത്രയ്ക്ക് തണുപ്പിൻ്റെ മാത്രം മറ്റേത് പുറച്ചാൽ മതി. ഈ വണ്ടി ബുധനാഴ്ച മാത്രമാണ് കാലിയടിച്ച് പോകുന്നത് കേട്ടോ, വീക്കെൻഡിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ബുധനാഴ്ചയാണ് ഇത് കാലിയടിച്ച് പോകുന്നത്. എന്നാലും നമ്മുടെ പ്രീമിയം ട്രെയിൻസിലൊക്കെ എന്താ പറയുക, പാറ്റർനേജ് ഭയങ്കര കുറവാണ്. അതെനിക്ക് തോന്നുന്നു കാശായിരിക്കും, ഭയങ്കര കാശാണ്. കാശൊക്കെ ഇന്ത്യയിൽ കുറച്ചാൽ അതിലും ആൾക്കാർ കയറും. നമ്മൾ ആലപ്പുഴ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ, ആലപ്പുഴയിൽ അപ്പുറത്ത് കിടക്കുന്ന വണ്ടി മറ്റേ ആലപ്പുഴ ധൻബാർ എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ വിൻഡോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ആലപ്പുഴ റൂട്ടിൻ്റെ കുമ്പളത്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് വരും, നമ്മുടെ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്നത് രണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതെ കണ്ട, രാജധാനി ഉണ്ട്, രാജധാനി. ഇതും ഒരു രാജധാനിയാണ്, തിരുവനന്തപുരത്തിന് ചെന്നൈ പോകുന്ന രാജധാനി. നമ്മളിപ്പോൾ എറണാകുളത്ത് ഇറങ്ങി, അപ്പോൾ ഇനി കിടന്നുറങ്ങാൻ പോകണം. ഇനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കല്ലോ, രാവിലെ എണീക്കുമ്പോൾ ബാക്കി കാണിച്ചുള്ള കാഴ്ചരാം. ഗുഡ് നൈറ്റ്. ഇപ്പം എണീറ്റേ ഉള്ളൂ, നല്ല അടിപൊളി ഉറക്കുകയായിരുന്നു, ഒന്നും അറിയില്ല. ഇപ്പം 7 മണി ആയപ്പോൾ എണീറ്റ്, ഇപ്പം നമ്മൾ അമ്പൂരില്ല, അമ്പൂരൊക്കെ ആയി. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കാട്ടുപാടിയൊക്കെ എത്തും. വണ്ടി കാര്യമായി, ഫസ്റ്റ് എ സിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ബാക്കി ഫസ്റ്റ് എ സിയിൽ ഒന്നും ആരുമില്ല. ഇറങ്ങിപ്പോയി കുറേ പേരൊക്കെ, സെയിലൊക്കെ ആയപ്പോൾ കുറേ പേര് ഇറങ്ങി. നോക്ക് ആരുമില്ല ഈ വണ്ടിക്കകത്തിപ്പോൾ. അപ്പുറത്തൊരു കിടിൽ തന്നെ ഒരു 6 വരി ഹൈവേ ആണ്, അത് മറ്റേ നാഷണൽ ഹൈവേ 48 ആണ്. എന്നാൽ പറഞ്ഞില്ലേ മുംബൈ പോകുന്ന ഹൈവേ ആണത്, നല്ല അടിപൊളി പുതിയതായിട്ട് ടാർ ചെയ്ത കിടിലും ഹൈവേ. നോക്ക്, റെയിൽവേസിലുള്ള LSB കോച്ചുകളുണ്ടല്ലോ, ഈ LSB കോച്ചുകൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലിങ്ക് ഓഫ് മാൻ ബസ് എന്നാണ്. അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയാണ് പറയുന്നത്. അത് ശരിക്കും ഒരു ജർമ്മൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് ലിങ്ക് ഓഫ് മാൻ ബസ്. അപ്പോൾ അവരുമായിട്ട് അവരുടെ ടെക്നോളജിക്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ RCFലാണ് അവർ ആദ്യമായിട്ട് ഇത് പണി തുടങ്ങിയത്, ഈ LSBയുടെ. അപ്പം ഇപ്പം അവരുടെ ആ ലിങ്ക് ഓഫ് മാൻ ബസ്സിൻ്റെ പേരിപ്പം മാറ്റിയിട്ടുണ്ട്, അവർ ആൾസ്റ്റം ട്രാൻസ്പോർട്ട് എക്സലൻ്റെന്നോ അങ്ങനെ എന്തോ ആക്കിയിട്ടുണ്ട്. അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ ആയിട്ടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ശതാബ്ദി എക്സ്പ്രസ്സിനാണ്, ശതാബ്ദിക്ക്, രാജധാനി, അങ്ങനെ പല പല വണ്ടികൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന് മെയിൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ പഴയ ICF കോച്ചിനെ എടുത്ത് നോക്കുമ്പോൾ ഇതിന് വെയിറ്റ് കുറവായിരിക്കും, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഒരു 180 km പെർ അവർ ടെസ്റ്ററാണ്, 160-180 km പെർ അവർ ഒക്കെ പോകാനുള്ളൊരു ഒരു എന്തൊക്കെ ശേഷിയുണ്ട് ഈ ഒരു കോച്ചിന്. പിന്നെ സേഫ് ആയിരിക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ പഴയ കോച്ചുകളൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഡിറേലായാലും ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് കയറി ഇരിക്കുകയും
കുത്തി തിളച്ച് കയറി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു എൽ എസ് ബിയുടെ ആകുമ്പോൾ അങ്ങനെ വരത്തില്ല, കാരണം ഇതിൻ്റെ കപ്പിളിംഗ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അതായത് രണ്ട് കോച്ചുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കപ്പിളിംഗ് ഭാഗമുണ്ട്, അതൊക്കെ വേറെ ടൈപ്പ് കപ്പിളിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടിച്ച് കയറത്തുമില്ല, ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കയറത്തുമില്ല, ഇങ്ങനെ ഡിറൈഡായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിമാറി കിടക്കട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മറ്റേ ഒരു വണ്ടി ഡിറൈഡായിരുന്നു, നോർത്ത് ഈസ്റ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞത്. അത് 130 കേംബ്രിഡ്ജ് ഡിറൈഡായിട്ടും അതിനകത്ത് ആൾക്കാർക്ക് അധികം ആൾക്കാരൊന്നും സംഭവിച്ചൊന്നുമില്ല. ആകെ 3-4 ആൾക്കാരെങ്ങാണ്ട് മരിച്ചതാണ് എൻ്റെ അറിവ്. ബാക്കി ആർക്കും വലിയ പരിക്കുകളോ കാര്യങ്ങളൊക്കെ ഉള്ളു, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഡിറൈനായ പിക്കിനായപ്പോൾ കാണിച്ചു തരാം. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം കണ്ടോ, ഇപ്പം ഡിറൈലായി കിടക്കുന്നത് കണ്ടില്ലേ. അപ്പം അതാണ് ഈ എൽ എസ് ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സേഫാണ് സംഭവം, പിന്നെ നല്ല കംഫർട്ടും ആണ്. രാവിലെ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ടോ? നല്ല സ്റ്റാഫാണ് കേട്ടോ, നമ്മുടെ ചില വണ്ടികളൊക്കെ കയറുമ്പോൾ അവരെ കൊണ്ട് തരത്തേ ഉള്ളൂ, ചൂടുള്ള വെച്ചിട്ട് പോകത്തുള്ളൂ. ഇതിലാണ് അവർ കൊണ്ടുവന്നിട്ട് അത് മധുരം എത്ര വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കലക്കി സെറ്റാക്കി തന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇത് ഇതിനകത്ത് മാരിഗോൾഡ് കിട്ടിയിട്ടോ, മാരിഗോൾഡ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാരിഗോൾഡ്. മാരിഗോൾഡിൻ്റെ ഒരു 600 പോലത്തെ ബിസ്ക്കറ്റാണ് കിട്ടിയത് ഇതിനകത്ത്. നമ്മൾ കാട്ട്പാടി ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്, നേരത്തെയാണ് നമ്മൾ. അപ്പോൾ നമ്മളിവിടെ കാട്ട്പാടിയിൽ ഹോം സിഗ്നൽ അവർ പിടിച്ചിട്ടിരിക്കുകയാണ്, സ്റ്റേഷന് മുമ്പുള്ള സിഗ്നല്. അത് കാട്ട്പാടിയിൽ ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്, ഒരു ശതാബ്ദി ഉണ്ട്, പിന്നെ നമ്മുടെ മുന്നേ പോയൊരു തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഉണ്ട്, പിന്നെ ശേഷാദ്രി എക്സ്പ്രസ്, അങ്ങനെ കുറേ ചറവറ വണ്ടിയുണ്ട് ഈ ടൈമിൽ. അപ്പം ഏതൊരു പ്ലാറ്റ്ഫോം ഫ്രീ ആയാലും നമുക്ക് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ടത്. മൈസൂർ എന്ന ശതാബ്ദിയാണ് ഈ പോകുന്നത്, ഫുള്ള് പരസ്യമാണ് എല്ലാവർക്കും വെച്ചതേക്ക്. നമ്മള് കാട്ട്പാടി തിരികെയാണ്, നമ്മളൊരു 10 മിനിറ്റ് നേരത്തെയാണ് കേട്ടോ, 7:50 ആയപ്പോഴേ എത്തി, 8 മണിക്ക് കഴിഞ്ഞ് ഇവിടെ നടക്കത്തുള്ളൂ. ആ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേഷനാണ് കാട്ട്പാടി ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് ബാംഗ്ലൂരിലേക്കൊക്കെ തിരിയുന്ന വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിവിടെ എല്ലാ വണ്ടികളും നിർത്തുന്നതാണ്, ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള സ്റ്റേഷനാണിത്. ശേഷാദ്രി എക്സ്പ്രസ് എന്ന വണ്ടിയുടെ അനൗൺസ്മെന്റ് ആണ് കേട്ടോ. നമ്മുടെ വണ്ടി ചെറിയ വണ്ടിയാണ്, ആകെ 14-15 കോച്ച് എങ്ങനെ ഉള്ളത് ഉണ്ട്. അപ്പം ലോക്കമൊക്കെ നിർത്തിയിരിക്കുന്നത് ഇവിടെ ഇറക്കിയാണ് കണ്ടോ. ഈ പുള്ളി ഏതോ VVIP ആണെന്ന് തോന്നുന്നുണ്ടോ, പോലീസുകാരൊക്കെ ഒന്ന് ബാഗൊക്കെ എടുത്തിട്ട് ആരാന്ന് ആർക്കറിയാം. നമ്മുടെ വണ്ടി കണ്ടോ ഒത്തിരി ഇറങ്ങിയിരിക്കുന്നതാണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ലോക്കോ പൈലറ്റ്സ് ഓഫ് ട്രെയിൻ നമ്പർ ഇത്ര വണ്ടികൾ. പക്ഷേ നമ്മുടെ വണ്ടി ഇല്ല, വന്ദേ ഭാരത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഈ പുള്ളി ഇതിന് ലോക്കോ പൈലറ്റ് ആണ്, പുള്ളി കാറ്റുള്ള വണ്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട്, കാരണം സമയമുണ്ടല്ലോ. നമ്മുടെ ലോക്കമാണ് കണ്ടോ, ലാലാഗുഡ എന്നാണ് ഈ ഷെഡിൻ്റെ പേര്. ലാലാഗുഡ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ തന്നെ ഒരു ചെറിയ സ്ഥലമാണ്, അവിടെ ഉള്ളൊരു മെയിൻ ഒരു ലോക്കോമോട്ടീവ് ഷെഡാണ്. അവരുടെ ഇഷ്ടം പോലെ ഇലക്ട്രിക് ലോക്കോസ് ഉള്ളൊരു ഷെഡാണ് ലാലാഗുഡ. ഞാനിപ്പോൾ അതിൻ്റെ ലോക്കോ പോയിൻ്റെ ഷെഡാണ് മിണ്ടി. പുള്ളി മലയാളിയാണ്, ഞങ്ങളുടെ നാട്ടുകാരുണ്ട്, പത്തനംതിട്ട സ്വദേശിയാണ്. പുള്ളിയാൾ ഇവിടെ നിന്ന് ആദ്യയുടെ വന്ദേഭാരം വന്നപ്പോൾ ഈ റോഡിൽ നിന്ന് നാട്ടുകാരെ എത്തിച്ച പുള്ളിയാള്. അപ്പോൾ പുള്ളിയെ മീറ്റ് ചെയ്യാൻ പറ്റി, നല്ല മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ പുള്ളി പറയാറുണ്ട് ഇത് 110 സ്പീഡ് വരെ ഈ വണ്ടി എടുക്കത്തുള്ളൂ, കാരണം എന്ന് വെച്ചാൽ 130 കിലോമീറ്റർ പെർ അവർ സാങ്ഷൻ ആയിട്ടില്ല ഈ വണ്ടിക്ക്. എല്ലാ വണ്ടികൾക്കും 130 വരെ കൊടുത്തിട്ടില്ല. അതായത് ഈ വണ്ടി പണ്ട് ICF കോച്ച് അല്ലായിരുന്നു, അപ്പോൾ ICF കോച്ചിന് മാറിയിട്ട് LHB ആയിട്ട് ഇതിന് 130 കൊടുത്തിട്ടില്ല, 110 വരെ ഓടുന്നുള്ളൂ. അപ്പം അതാണ് ഇത് അത് സ്പീഡ് എടുക്കാത്തത്. ഈ ലോക്കോ പൈലറ്റ് മാരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ലീവ് എടുക്കാനോ എന്താ എന്തെങ്കിലുമൊക്കെ ആഘോഷിച്ച്, ഇപ്പോൾ ഓണം ആയാലും വിഷു ആയാലും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ, അങ്ങനെ ഒന്നും പറ്റത്തില്ല. അവർക്ക് ഓണം വിഷു അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ പട്ടാളക്കാരെ പോലെ തന്നെയാണ്. ഇവർ രാവിലെ ഈറോഡിൽ നിന്ന് കയറിയാണെന്ന് പറഞ്ഞത്, ഈറോഡ് രാവിലെ 4:30 കയറിയ ആൾക്കാർ
ആറ് മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് വണ്ടിയാണ് ഈ പോകുന്നത്, കോവൈ സൂപ്പർ ഫാസ്റ്റ്. കോയമ്പത്തൂർ വന്ന വണ്ടിയാണ് കേട്ടോ, നമ്മുടെ വേനാട് പോലത്തെ വണ്ടിയാണ്. രാവിലെ ചെന്നൈയിൽ നിന്ന് എടുത്തിട്ട് കോയമ്പത്തൂർ എത്തുന്ന വണ്ടിയാണ്, ചെന്നൈ കോയമ്പത്തൂർ. ഇവർ ഇതിനകത്ത് ഫുഡ് കയറ്റുവാണ്. നമ്മളിപ്പോൾ കാട്ടുപാടി ഇപ്പോൾ ഫുഡ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കട്ടെ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മാംഗോ ജ്യൂസും വരുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കട്ടെ. ഇത് പൊളിച്ചല്ല, പൊങ്കൽ, പിന്നെ സാമ്പാർ, പിന്നെ ചമ്മന്തി, ഉഴുന്നുവട, മാംഗോ ജ്യൂസ്. അതെന്തായാലും അടിപൊളി ആയിക്കൊള്ളാം. പൊളിച്ച് ചൂടൊന്നുമില്ല, പൊങ്കലിന് ചെറിയൊരു ചൂടുണ്ട്, ബാക്കി സാമ്പാറിന് വാങ്ങുന്ന വലിയ ചൂടൊന്നുമില്ല. അപ്പം ഞാൻ പൊങ്കൽ ഒന്ന് കഴിച്ചോട്ടെ. പൊങ്കൽ സാമ്പാർ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പൊങ്കൽ നല്ലതാട്ടോ, പൊങ്കൽ അടിപൊളിയാണ്. പൊങ്കലും സാമ്പാറും സെറ്റ് സാധനം, നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ. ഉഴുന്നോട് പക്ഷേ തണുത്ത് ഐസ് ആയിരിക്കണം കേട്ടോ, ഭയങ്കര തണുപ്പാണ് ഉഴുന്നോടക്ക്. തണുത്ത് രാവിലെ എങ്ങാണ്ട് വറുത്താൻ തോന്നുന്നു. ടേസ്റ്റൊക്കെ ഉണ്ട്, തണുത്താന്നേ ഉള്ളൂ. രാവിലത്തെ ഫുഡ് കൊള്ളാം, അടിപൊളി. ഈ വണ്ടിയിൽ ടിറ്റിച്ചേട്ടൻ ഉണ്ടല്ലോ, പുള്ളി സ്പോർട്സ് കോട്ടിൽ കയറിയായിരുന്നു. പുള്ളിയുടെ ഞാൻ മിണ്ടിയായിരുന്നു, കാരണം പുള്ളിയുടെ ആ ഒരു കോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യ എന്തോ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ സ്പോർട്സ് കോട്ടയിലാണ് ആണെന്ന് പറഞ്ഞ്. പുള്ളി ഈ പ്രീമിയം ട്രെയിൻസിലൊക്കെ ഈ ടിറ്റിമാരെല്ലാം കണ്ടിട്ടുള്ളത്, അവർ N2N ആയിരിക്കും. അതായത് ഇപ്പോൾ രാജധാനിയിലൊക്കെ കയറുന്ന ആൾക്കാരാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് കയറിയാൽ ട്രിവാൻഡ്രം വരെ കാണും, തിരിച്ചു അവിടം വരെ കാണും. അപ്പം അങ്ങനെയാണ് എൻ്റെ അറിവ്, ഞാൻ കണ്ടിട്ടുള്ള ഞാനത്തിലും അങ്ങനെ തന്നെയാണ്. ഇവർ ചെന്നൈയിൽ നിന്ന് കയറിയ ആൾക്കാരാണ് തിരിച്ചും പോകുന്നത്. അപ്പോൾ പുള്ളി വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ 2-3 തവണയൊക്കെ പ്രൈസ് മേടിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി അങ്ങനെയാണ് ഇതിൽ കയറിയത്, റെയിൽവേയിൽ കയറിയത്. നമ്മളിപ്പോൾ ആരക്കോണം എത്താറിയ, ആരക്കോണം മേൽപ്പാക്കം എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. തൊട്ടടുത്താണ് ആരക്കോണം. ഇത്തേണ്ട ഒരു ഷണ്ടിങ് ലോക്കോമോട്ടീവാണ് പോകുന്നത്, WDS-6 എന്നാണ് ഈ ഷണ്ടിങ് ലോക്കോമോട്ടീവിൻ്റെ പേര്. ഷണ്ടിങ് എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു റെയ്ക്കിനെ അല്ലെ ഒരു ട്രെയിനിനെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറ്റിയിടുക അങ്ങനത്തെ പണിയൊക്കെയാണ് ഈ ഷണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷണ്ട് ചെയ്യുന്ന ആ ലോക്കോമോട്ടീവാണ്, അത് ആ ഒരു ലോക്കോമോട്ടീവ് ഷണ്ടിങ് മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അതിന് WDS-6 എന്നാണ് പറയുന്നത്, വൈഡ് ഗേജ് ഡീസൽ എസ് ഷണ്ടിങ്. 6 അതിൻ്റെ വേർഷനാണ്. ഇതാണ് ആരക്കോണം സ്റ്റേഷൻ. കണ്ട ആരക്കോണം, നമ്മൾ ആരക്കോണം സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരക്കോണത്തൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഒരു നീല കോച്ചൊക്കെയുള്ള ഒരു വണ്ടി പോയില്ലേ, അത് ഗോഹട്ടിന്ന് SMVT ബംഗളൂരു വരെ പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണത്. നമ്മളിവിടെ വരുമ്പോഴേക്കും ആരക്കോണമൊക്കെ കഴിയുമ്പോൾ 4 ട്രാക്കാണ്. അപ്പുറത്തെ 2 ട്രാക്കിൽ കൂടെയാണ് മറ്റേ ഈ ലോക്കൽ ട്രെയിൻസൊക്കെ പോകുന്നത്, സബർബൻ ഒക്കെ ഇല്ലേ, അതൊക്കെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ്. നമ്മളിപ്പുറത്തൂടെ സാധാരണ നോർമൽ എക്സ്പ്രസ് ട്രെയിൻസ്. നമ്മൾ പാരലായിട്ട് പോകുന്നുണ്ട്, അപ്പുറത്ത് അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് ഒരു ചെന്നൈ ലോക്കൽ പോവുകയാണ്. നമുക്ക് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇവിടുത്തെ ചെന്നൈ ലോക്കലെല്ലാം ഇങ്ങനെ പച്ച കളറാണ്, ചിലതുണ്ട് ചിലത് മറ്റേ മുംബൈ ലോക്കലത്തെ പോലെ ലോക്കലും ഉണ്ട് കേട്ടോ. ലോക്കൽ ട്രെയിൻസ് ഉണ്ടല്ലോ, അതിന് EMU എന്നാണ് പറയുന്നത്, MU എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ്റനൻസും വർക്ക്ഷോപ്പും ഒക്കെയാണ് ഈ കാണുന്നത്. ആവടിയിലാണ് ഈ സംഭവം കേട്ടോ. ഇഷ്ടംപോലെ ലോക്കൽ ട്രെയിൻസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ, പച്ചയും പിന്നെ നീലയൊക്കെ ആയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, മുംബൈ ലോക്കൽ പോലത്തെ ലോക്കൽ ട്രെയിൻ ഇവിടെ ഉണ്ടാ ചറപറ ലോക്കൽ ട്രെയിൻസ് ആണ്. ഇപ്പൊ ഒരെണ്ണം അങ്ങോട്ട് പോയി, ഒരെണ്ണം നമ്മൾ റേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ടൈം ആയതുകൊണ്ട് എല്ലാത്തിനും നിറച്ച ആൾക്കാരും ഉണ്ട്. ഇത് EMU അല്ല കേട്ടോ, ഇത് മെമു ആണ്. അടുത്തത് ചറ പറഞ്ഞിട്ട് വേറൊരു ഗുഡ്സ് ട്രെയിൻ പോകുന്നു, എനിക്ക് എന്തൊക്കെയാ അല്ലേ. ഇത് ലോക്കൽ ട്രെയിൻ അല്ല കേട്ടോ, ഇത് MU അല്ല, ഇത് മെമു ആണ്. മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ്. ഈ സാധനം, ഈ ഒരു സെയിം സാധനം നമ്മുടെ കേരളത്തിലുണ്ട്. ഇത് ഇവിടെ നിന്ന് തട്ടിയതായിരിക്കും മിക്കവാറും കേട്ടോ. പച്ച മെമു നമ്മുടെ അവിടെ കണ്ടില്ലേ, അത് ഇവിടത്തെ ആയിരിക്കും മിക്കവാറും.
ഈ മെമുവും എമു രണ്ടും രണ്ടാണ് കേട്ടോ. എമു എന്ന് പറയുന്നത് ഈ സബർബൻ നെറ്റ്വർക്കിൽ ഓടുന്ന സാധനമാണ്. മെമു എന്ന് പറയുന്നത് നമ്മൾ ഈ മെയിൻ ലൈൻ ആയിട്ടുള്ള റൂട്ട് ഉണ്ടല്ലോ, ഇപ്പൊ ഈ ജോളാർപേട്ട ആരക്കോണം അങ്ങനെ കുറെ റൂട്ടിലൊക്കെ മെയിൻ ആയിട്ട് ഓടുന്ന ഒരു ടൈപ്പ് ട്രെയിൻ സെറ്റ് ആണ് ഈ മെമു എന്ന് പറയുന്നത്. ഈ പോകുന്ന സാധനമാണ് ഇ എം യു എന്ന് പറയുന്നത്. അതിന്റെ ഫ്രണ്ട് കണ്ടോ, ഈ ഇ എം യുവിന്റെയും മെമുവിന്റെയും ഫ്രണ്ട് വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ഇ എം യുവിന്റെ ഫ്രണ്ട് ഇങ്ങനെ പരന്നിരിക്കും, മനസ്സിലായോ, പരന്ന് ഇങ്ങനെ ഇരിക്കും, തവളയുടെ മോഹം പോലെ ഇരിക്കും. മെമുവിന്റെ ഫ്രണ്ട് അങ്ങനെയല്ലേ, വ്യത്യാസമുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ടാവും, മെമുവിനും ഇ എം യുവിനും എഴുതി വെച്ചിട്ടുണ്ടാവും. ദൂരെ കാണുന്നുണ്ടോ, അതാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. കണ്ട ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അങ്ങനെ എനിക്ക് ഡേ ലൈറ്റിൽ കിട്ടിയിരിക്കുകയാണ്. അവിടാണ് നമ്മുടെ വന്ദേ ഭാരതും പിന്നെ ഈ കോച്ചുകളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ആ കാണുന്ന സ്ഥലത്താണ് കണ്ടോ, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, ഐ സി എഫ്. ഈ മതിലിനപ്പുറം കാണുന്നത് കാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ലോക്കോ വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത്. പെരമ്പൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പെരമ്പൂരാണ് ഈ ഐ സി എഫ് ഒക്കെ ഉള്ളത്, ഐ സി എഫ് പിന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പൊക്കെ. നമ്മൾ നേരത്തെയാണ് ഇപ്പോൾ 9:40 10:25 കയറിയാണ് നമ്മൾ എത്താറായി. അപ്പോൾ മുന്നിൽ മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത് എന്ന് പറയുന്നത്, അതുള്ളതുകൊണ്ട് അത് കയറിയാൽ ഇതിനും കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി കിടക്കും കുറച്ച് നേരം ഇവിടെ. ഇവിടെ സ്റ്റേഷൻ വരെയാണ് കേട്ടോ, പെരമ്പൂർ ക്യാരേജ് വർക്ക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ വരെയുണ്ട്. അപ്പം അവിടെ സബർബൻ ട്രെയിൻസൊക്കെയാണ് നിർത്തുന്നതെല്ലാം. ഇതുണ്ടൊരു പുത്തൻ മെമു ഉണ്ടോ, 2023 ബിൽറ്റ് സാധനമാണ് കേട്ടോ, ഫ്രഷ് സാധനം. ഈ മെമു നമ്മുടെ നാട്ടിലും ഉണ്ട് ഇഷ്ടംപോലെ. 3-phase മെമു എന്നാണ് ഈ പറയുന്നത്, 3-phase. ഷോർട്ട് ഡിസ്റ്റൻസിൽ നല്ല സ്പീഡിൽ നല്ല ടൈം സേവിങ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം മെമു എന്ന് പറയുന്നത്. ശരിക്കും ഭയങ്കര സംഭവമാണ് മെമു. എന്തൊക്കെ പറഞ്ഞാലും നല്ല പിക്കപ്പും നല്ല ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവൊക്കെ നമ്മുടെ മെമുവിനുണ്ട്. ബേസിൻ ബ്രിഡ്ജ് എന്ന സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും കണ്ട് ഇവിടെ ഇഷ്ടം പോലെ ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉണ്ട്, നിരത്തി ഇട്ടേക്കളെ. ഇവിടെയാണ് നമ്മുടെ വന്ദേ ഭാരത് കിട്ടിരുന്നത്. എന്തോരം ലോക്കോ നോക്ക്, ഓരോ WP4 7 ഇഷ്ടം പോലെ എവിടൊക്കെ നോക്കിയാലും ലോക്കോസും ട്രെയിനൊക്കെയാണ്. ചെന്നൈയിന് തുടങ്ങുന്ന എല്ലാ വണ്ടികളുടെയും, അതായത് ചെന്നൈയുടെ വണ്ടികളാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ വണ്ടികളുടെയും മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നതുകൊണ്ട് അവിടെയാണ് കേട്ടോ. അതാണ് ബേസിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബേസിൻ ബ്രിഡ്ജ് കോച്ച് ഇണ്ടിപ്പോ ആണത്. അവിടെയാണ് ഈ ഇത് റേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഈ ബേസിൻ ബ്രിഡ്ജ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ ആരും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല പേരല്ലേ ബേസിൻ ബ്രിഡ്ജ്. ആ സൈഡിലാണ് ഇതിൻ്റെ ഈ ചെന്നൈ സെൻട്രലിൻ്റെ സബർബൻ സ്റ്റേഷനാണ് അവിടെ അങ്ങ് കാണുന്നത് കേട്ടോ. അവിടെ നിന്നാണ് സബർബൻ ട്രെയിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഈ MGR ചെന്നൈ സെൻട്രൽ. യെസ്, നമ്മൾ ഫൈനലി അങ്ങനെ ഇവിടെ ചെന്നൈ സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ട് കേട്ടോ, നമ്മൾ 10 എത്തി. ഇവിടെ ഒരു WG5 എന്നൊരു ഗുഡ്സ് ലോക്ക് വെച്ചിട്ടൊരു വണ്ടി കടപ്പാണ് കേട്ടോ. ഇത് ഏലഗിരി എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. അത് ഷണ്ട് ചെയ്തതിനാണ് ആ WG5 വെച്ചിരിക്കുന്ന അവര്. ഇത് ജോളാർപേട്ടയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ജോളാർപേട്ടയിൽ നിന്ന് ചെന്നൈ വരെ വരുന്ന ഒരു വണ്ടിയാണ് ഏലഗിരി എക്സ്പ്രസ്. ഇപ്പുറത്ത് നടക്കുന്ന വണ്ടിയാണ്, ഇതാണ് നമ്മുടെ മുന്നേ വന്ന വണ്ടി, തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ. ഇത് സൂപ്പർ ഫാസ്റ്റ് വണ്ടി കേട്ടോ. നല്ല സൂപ്പർ യാത്രയായിരുന്നു, നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് കോച്ചും നീറ്റ് ടോയ്ലറ്റും എല്ലാം സൂപ്പറായിരുന്നു. ഫുഡ് ഇന്നലെ ആ ഡിന്നറ് മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല പക്ക തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ്, നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് ചെന്നൈ പോകണമെങ്കിൽ മെയിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ വണ്ടി ട്രൈ ചെയ്യുന്നതാണ്. വെനസ്ഡേയും സൺഡേ നല്ല വണ്ടിയാണ്, ഫുൾ AC വണ്ടിയാണ്. നമ്മൾ ഈ ട്രെയിൻ നിർത്തുമ്പോൾ ഈ കൂലിച്ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ബാഗ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരും. എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റേഷനാണ് ഈ MGR ചെന്നൈ സെൻട്രൽ. നല്ല വലിയ പേരല്ലേ MGR ചെന്നൈ സെൻട്രൽ. MGR ചെന്നൈ സെൻട്രൽ മുമ്പ് ഒരു പേര് വന്നിട്ടുണ്ട്, കുറച്ചിത്തലി പറഞ്ഞ്. അപ്പം അതും കൂടെ ചേർക്കുമ്പോൾ നല്ല വലിയ പേരാണ്.
അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്, കറക്റ്റ് ഓൺ ടൈം ബിഫോർ ടൈം എത്തിയിരിക്കുകയാണ്. ഒരു പാൻറ്റും ഒക്കെ താത്തുന്നുണ്ട്. ട്രെയിൻ വന്ന ഉടനെ ഇവര് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാൻറ്റും ഒക്കെ താത്തും. അപ്പോഴേക്കും പാൻറ് ഇതാക്കുമ്പോഴേക്കും നമ്മുടെ ലോക്ക് ഓഫ് ആവും. രാവിലെ സ്റ്റേഷൻ ഫുള്ള് കാലിയാണല്ലോ ഗൈസ്. ഇതെന്താണ്, ഒട്ടും വണ്ടികളൊന്നും ഇല്ല. ആ വണ്ടികളെല്ലാം പോയി കാണും, ഇനിയിപ്പോ വരണം. ഇത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ഉണ്ട്. ഇത് പഴയ ഡീസൽ ലോക്കോമോട്ടീവ് ആണ്. WDM-7 എന്നാണ് ഇതിന്റെ പേര്. നല്ല തുരുമ്പിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ അവര് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടി ഉണ്ടല്ലോ, ചെന്നൈന്ന് മംഗലാപുരം വരെ പോകുന്ന, നമ്മുടെ ഷൊർണൂര്, കണ്ണൂര്, കോഴിക്കോടൊക്കെ വഴി പോകുന്ന വണ്ടിയില്ലേ, ആ വണ്ടി ഇവിടെ ഇവര് ഷണ്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഈ വണ്ടി ഉച്ചയ്ക്ക് ഒന്നരക്കേ എടുക്കത്തുള്ളൂ, പക്ഷെ അവരിപ്പോഴേ ഇത് കൊണ്ടിട്ട് ഇവിടെ. ഇവിടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് ഇവിടെ സൈഡിൽ വന്ന് കഴിയുമ്പോൾ കുറേ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ പഴയ കൽക്കരിയഞ്ചിയും വെച്ച് ഓടി പിക്കൊക്കെ കാണാം. ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്, ഓരോരുത്തരെടുത്ത പിക്കാണ്. കൂടുതൽ ഈ വിദേശികരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത പിക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു മീറ്റർ ഗേജ് ട്രെയിൻ കമ്മിങ് ഔട്ട് ഓഫ് ട്രിച്ചി ജംഗ്ഷൻ ടുവാർഡ്സ് ഗോൾഡൻ ഡോക്ക് കേട്ടോ. എടുത്തിരിക്കുന്ന ആളുടെ പേരുണ്ട് ഇയാൻ മാനിങ്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഒരു പുള്ളി എടുത്ത പിക്കാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പിക്കെല്ലാം ഓസ്ട്രേലിയ ഉള്ള ആ ഫോട്ടോഗ്രാഫറിന്റെ പിക്സ് ആണ്. ഇയാൻ മാനിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. നല്ല അടിപൊളി പിക്കല്ല. ഇതുകൊണ്ട് നാരോ ഗേജ് സ്റ്റീം ട്രെയിൻ വെയിറ്റിംഗ് ഫോർ പാസഞ്ചേഴ്സ് അറ്റ് കോലാർ, കർണാടക. ഇവിടെ കണ്ടോ, മീറ്റർ ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ് അറ്റ് മധുരൈ ജംഗ്ഷൻ. ദിസ് വാസ് എ സ്പെഷ്യൽ ഹൈ ട്രാക്ഷൻ ലോക്കോ യൂസ്ഡ് ഓൺ ചെങ്കോട്ട പുനലൂർ ഗാർഡ് സെക്ഷൻ. അതായത് ചെങ്കോട്ട പുനലൂർ ഗാർഡ് സെക്ഷൻ അന്ന് 1967 ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൽക്കരിഞ്ചിന് പിക്കാ കണ്ടോ. അടിപൊളിയല്ലേ, എന്താല്ലേ. സൂപ്പർ എസി എക്സ്പ്രസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നല്ല വണ്ടിയാണ്, നിങ്ങൾ ചെന്നൈ പോകണമെന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇനി അടുത്തത് രാമേശ്വരം പോവാണ്, ബോട്ട് മെയിൽ എക്സ്പ്രസ്. അതായത് ചെന്നൈ എഗ്മോറിന് രാമേശ്വരം പോകുന്ന ഒരു ലെജൻഡറി പണ്ട് മുതലുള്ള ഒരു വണ്ടിയാണ്. അതിനകത്ത് സ്ലീപ്പറാണ് പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ ബൈ.